ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീരവി റിവ്യൂയിലേക്ക് സ്വാഗതം. ഡോക്ടർ ശ്രീയോട് പറയുന്നു, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും. അതിപ്പോൾ അസുഖമാകണമെന്നില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഈ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണുന്നവർക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നാം. ഓവർ തിങ്കിങ്ങും ആൻസൈറ്റിയും ഒക്കെ മാറാനായി ടെസ്റ്റുകളോ ട്രീറ്റ്മെന്റുകളോ ഒന്നും ആവശ്യമായി വരില്ല. മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ചില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിലിരുന്ന് പുകഞ്ഞു പുകഞ്ഞ് വലിയ പ്രശ്നങ്ങളിലേക്കെത്തും. അത് ആ വ്യക്തിയെ, അവരുടെ കുടുംബത്തെ, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ, എല്ലാവരെയും അത് ബാധിച്ചു തുടങ്ങും. സോ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ശ്രീലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആരോടെങ്കിലും തുറന്നു പറയണം. സ്വന്തം ഭർത്താവിനോടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാരാണോ അവരോട്. ഇവിടെ ഇപ്പോൾ ശ്രീലക്ഷ്മി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോ ഇവിടെ വെച്ച് ശ്രീലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്നു പറയണം. എനിക്കറിയാം ശ്രീലക്ഷ്മിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന്, എങ്കിലും നമുക്ക് ചുമ്മാ ഒന്ന് സംസാരിക്കാം. ആർ യു റെഡി? ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പുതരാം, മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ശ്രീലക്ഷ്മിക്കും രവി സാറിനും നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അങ്ങനെ ഡോക്ടർ മൊബൈലിൽ വോയിസ് റെക്കോർഡ് ഓൺ ആക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുന്നു, ഓക്കെ ലെറ്റ് സ്റ്റാർട്ട്സ്. ശ്രീ പറയുന്നു, ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കൊച്ചു കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ ഏക മകൾ. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് എന്റെ ജീവിതം ഞാൻ പോലും അറിയാതെ സഞ്ചരിക്കുകയായിരുന്നു എന്ന് പറയാം. അതിന്റെ ആദ്യപടിയായി വളരെ യാദർച്ഛികമായി ഞാൻ രവിസാറിനെ പരിചയപ്പെട്ടു. അങ്ങനെ ശ്രീ രവിയും ശ്രീയും ആദ്യമായി കണ്ടതു മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് തുറന്നു പറയുകയാണ്. ശ്രീ പറയുന്നു, ആ പരിചയപ്പെടൽ ഒരു പ്രണയമായി മാറി. ഞങ്ങളുടെ പ്രണയത്തിനും എതിർപ്പുകളെയും ഒരുപാട് പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഞങ്ങൾ ഒന്നായി. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ലതു മാത്രമായിരിക്കും. ഞങ്ങൾ സന്തോഷമായി ജീവിക്കുമെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ തന്നെ എന്നെ കുറിച്ച് മനസ്സിലാക്കിയ ചില സത്യങ്ങളാണ് എന്നെ ഞാനല്ലാതെ മറ്റൊരാളായി എല്ലാവർക്കും തോന്നാൻ കാരണം. ശ്രീ ഓർക്കുന്നു രാജനന്ദിനിയെ കണ്ടത്. രാജനന്ദിനി പറഞ്ഞു, രാജനന്ദിനിയാണ് ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിയാണ് രാജനന്ദിനി, നീയും ഞാനും ഒന്നാണ്. തുടർന്ന് ഡോക്ടർ ചോദിക്കുന്നു, മറ്റൊരാളെ പോലെ എന്ന് പറഞ്ഞില്ലേ, അത് ആരെ പോലെയാ? എനിക്ക് മനസ്സിലായില്ല, അതുകൂടി എന്ന് വ്യക്തമായി പറയാമോ? ശ്രീ പറയുന്നു, അതിൽ അവ്യക്തത ഒന്നുമില്ല ഡോക്ടർ, ഞാനായി തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മറ്റാരോ ആണെന്നുള്ള തോന്നൽ ഉളവാക്കുന്നു, അത്രേ ഉള്ളൂ. യെസ് ഡോക്ടർ, ഞാനായി തന്നെയാണ് ഞാൻ പെരുമാറുന്നത്. ഒരു കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാൽ ഞാനല്ലാതെ പെരുമാറിയത് രവി സാർ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പാണ്. ഡോക്ടർ പറയുന്നു, ശ്രീലക്ഷ്മി, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആളുകൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നത്. ഇപ്പോ ശ്രീലക്ഷ്മി പറഞ്ഞു, ഒരു കാലത്ത് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെയാണ് ഇപ്പോഴും പെരുമാറുന്നതെന്ന്. ശ്രീലക്ഷ്മി ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴെങ്കിലും ശ്രീലക്ഷ്മിയുടെ സംസാര രീതിയിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലൈക്ക് ഏതെങ്കിലും സിനിമാ താരങ്ങളെ അനുകരിക്കാനോ ഇഷ്ടമുള്ള ആളുകളുടെ വ്യക്തിത്വത്തെ അനുകരിക്കാൻ ശ്രമിക്കുകയോ അതുവഴി ശ്രീലക്ഷ്മിക്ക് മാറ്റം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ? ശ്രീ പറയുന്നു, നോ ഡോക്ടർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് ശ്രീലക്ഷ്മി സംസാരത്തിനിടയിൽ മുമ്പ് എന്നോ പെരുമാറിയതുപോലെ പെരുമാറിയപ്പോഴാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് പറഞ്ഞത്? പെട്ടെന്ന് ശ്രീ ഉറക്കെ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിച്ചു എന്നല്ല, ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്, ഞാനായി തന്നെയാണ് ഞാൻ പെരുമാറുന്നത്. ഇപ്പോ സംസാരിക്കുന്നതും അതുപോലെ തന്നെയാ. ശ്രീയുടെ മാറ്റം ഡോക്ടർ ശ്രദ്ധിക്കുന്നു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് ശ്രീയോട് പറയുന്നു, ഓക്കെ ഓക്കെ ഐ അഗ്രീ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ടായിരിക്കാം രവി സാറിന് ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റങ്ങൾ മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ രാജനന്ദിനിയുടെ സ്വഭാവവുമായി സാദൃശ്യം തോന്നിയത്? ഉടനെ ശ്രീ പറയുകയാണ്, അതിന് കാരണം ഞാൻ തന്നെയാ. ഡോക്ടർ പറയുന്നു, ആ കാരണമാണ് എനിക്കറിയേണ്ടത്. എന്താണ് ആ കാരണം? പറയൂ ശ്രീലക്ഷ്മി. ശ്രീ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറാരെയും പോലെയല്ല, ഞാനായി തന്നെയാ ബിഹേവ് ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നു, അങ്ങനെയല്ലല്ലോ ശ്രീലക്ഷ്മി എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് ശ്രീ പറയുന്നു, അത് ഡോക്ടർക്ക് തോന്നിയതാ, വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഡോക്ടർ പറയുന്നു, ഉദ്ദേശിക്കുകയും ചെയ്തു, എന്നോട് അങ്ങനെ പറയുകയും ചെയ്തു. ശ്രീ പറയുന്നു, ഇല്ല ഞാൻ പറഞ്ഞില്ല. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, പറഞ്ഞു, ശ്രീലക്ഷ്മി ആ പറഞ്ഞത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ശ്രീ പറയുന്നു, അവർക്കാർക്കും ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഡോക്ടർ ചോദിക്കുന്നു, ശ്രീലക്ഷ്മി ആരാണെന്ന് സ്വന്തം ഭർത്താവിനറിയില്ലേ? ശ്രീ പറയുന്നു, എന്റെ ഭർത്താവെന്നല്ല, ആർക്കും അറിയില്ല. ഡോക്ടർ പറയുന്നു, യു ആർ കിഡ്ഡിങ് ശ്രീലക്ഷ്മി.
ശ്രീലക്ഷ്മി ആരാണെന്നറിയാതെ രവി സാർ താങ്കളെ വിവാഹം ചെയ്യുമോ? അവരുടെ ഫാമിലിയിൽ എല്ലാവരോടും ഒത്ത് ഒരുമിച്ച് കഴിയാൻ പറ്റുമോ? ശ്രീ പറയുന്നു, ഞാൻ ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പറഞ്ഞാലും ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല. ഡോക്ടർ പറയുന്നു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രവി സാറിന്റെ ജീവിതത്തിൽ ഇപ്പോഴദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ച ശ്രീലക്ഷ്മിയായിട്ടല്ല താങ്കൾ ജീവിക്കുന്നത്, മറ്റൊരാളായിട്ടാണ്. ശ്രീ പറയുന്നു, ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഡോക്ടർ പറയുന്നു, തോന്നലല്ല, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ശ്രീലക്ഷ്മിക്ക് ശ്രീലക്ഷ്മിയായി തന്നെ പെരുമാറാൻ സാധിക്കുന്നില്ല, പകരം മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നു. ശ്രീ ചോദിക്കുന്നു, ആര് പറഞ്ഞു? ഉടനെ ഡോക്ടർ പറയുകയാണ്, ഞാൻ പറയുന്നു. ശ്രീ ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു, ഞാനായി തന്നെയാ പെരുമാറുന്നത്. ഡോക്ടർ പറയുന്നു, അല്ല. ഉടനെ ശ്രീ ഉറക്കെ പറയുകയാണ്, അതെ അതെ അതെ. അങ്ങനെ ശ്രീ ദേഷ്യത്തോടുകൂടി ഡോക്ടറെ നോക്കുകയാണ്. ഡോക്ടർ പറയുന്നു, സോറി സോറി സോറി. ശ്രീലക്ഷ്മിക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു, തെറ്റെന്റേതാണ്. ദാ ശ്രീലക്ഷ്മി വെള്ളം കുടിക്ക്. അങ്ങനെ ഒരു ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം ശ്രീയുടെ നേരെ നീട്ടുകയാണ് ഡോക്ടർ. ശ്രീ ആ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഞാനൊന്ന് തർക്കിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മനസ്സിൽ പറയുന്നു, ഷേ, ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് ഞാൻ പ്രശ്നം വഷളാക്കുകയാണോ ഈശ്വര? എന്താ എനിക്ക് സംഭവിച്ചത്? ശ്രീ വിഷമത്തോടുകൂടി ഡോക്ടറിനോട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഏയ് നത്തിങ്. ശ്രീലക്ഷ്മിക്ക് ഒരു കുഴപ്പവുമില്ല. ഇത്രയും സംസാരിച്ചതിനകത്ത് ഞാൻ ഒരു അസുഖവും കാണുന്നില്ല. ജസ്റ്റ് റിലാക്സ്. ആ ശ്രീലക്ഷ്മി ഇരിക്ക് പ്ലീസ്. ശ്രീയും ഡോക്ടറും അവിടേക്ക് ഇരിക്കുന്നു. തുടർന്ന് സുദർശനും സരോജവും രവിയെ കണ്ട് സന്തോഷത്തോടുകൂടി രവിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ദേ രവി സാറ്. സരോജൻ ചോദിക്കുന്നു, നമസ്കാരം സാർ, സുഖമാണോ സാറിന്? ടെൻഷനോടുകൂടി രവി പറയുന്നു, സുഖമായിരിക്കുന്നു. സരോജൻ പറയുന്നു, എത്ര നാളായി സാറിനെയും മോളെയൊക്കെ കണ്ടിട്ട്? രവി ചോദിക്കുന്നു, നിങ്ങൾക്ക് രണ്ടാൾക്കും സുഖമല്ലേ? സരോജൻ പറയുന്നു, സുഖമാണ് സാർ. സുദർശൻ ചോദിക്കുന്നു, ഗായത്രി അമ്മയും വീട്ടിലുള്ളവരും ഒക്കെ സുഖമായിരിക്കുന്നു? രവി പറയുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു ശ്രീലക്ഷ്മിയുടെ അച്ഛ. അല്ല, എന്താ നിങ്ങൾ ഇവിടെ? സുദർശൻ പറയുന്നു, ഞങ്ങളുടെ കടയിൽനിന്നാ ഇവിടെ ചായ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നപ്പോൾ മോളെ ഇവിടെ കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ സാറിനോടൊപ്പം വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് സരോജത്തിനോട് പറഞ്ഞപ്പോൾ ഇവൾക്ക് മോളെ കാണണമെന്ന് വലിയ ആഗ്രഹം. അല്ല സാർ, മോളെവിടെ? രവി പറയുന്നു, അത് പിന്നെ ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് ശ്രീലക്ഷ്മിയുടെ ഒരു ഫ്രണ്ടിനെ കാണാനാ. ഡോക്ടറിനെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ കയറി സംസാരിച്ചെന്നേ ഉള്ളൂ. സുദർശൻ പറയുന്നു, പക്ഷെ സാർ, മോൾ എന്നോട് പറഞ്ഞത് രവി സാറിന്റെ ഫ്രണ്ടിനെ കാണാനാണ് ഇവിടെ വന്നതെന്നാണല്ലോ. മോൾ എന്തിനാ പിന്നെ അങ്ങനെ പറഞ്ഞത്? രവി പറയുന്നു, അത് ശ്രീലക്ഷ്മിയുടെ അച്ഛാ, ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാനാണ്. സോ ഡോക്ടറിനെ ശ്രീലക്ഷ്മിക്ക് നല്ല പരിചയമാണ്, അതാണ് ഞാൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്. സുദർശൻ ചോദിക്കുന്നു, അതെയോ? സാർ പെട്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരു ഉത്ഭയം വന്നു, അതാ ഞാൻ ചോദിച്ചത്. രവി പറയുന്നു, ഭയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛാ. നിങ്ങളെ കാണണമെന്നും നിങ്ങളോടൊപ്പം കഴിയണമെന്നും ഒക്കെ ശ്രീലക്ഷ്മിക്ക് വലിയ ആഗ്രഹമാണ്. നിങ്ങൾ രണ്ടാളും ഏത് നിമിഷവും വർമ്മൻ വീടിന്റെ പടികയറി വരുന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമായിരുന്നു. ഇത് കേട്ട് സുദർശൻ പറയുന്നു, എനിക്കറിയാമായിരുന്നു സാർ, നിലയും വിലയും അത്രത്തോളം എത്തിയില്ലെങ്കിലും വെറും കൈയോടെ കയറി വരാൻ മനസ്സനുവദിച്ചില്ല. ഇനി എന്റെ കയ്യിൽ ബാക്കിയുള്ളത് ആത്മാഭിമാനം മാത്രമേ ഉള്ളൂ. രവി പറയുന്നു, അതൊക്കെ ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ തോന്നലാണ്. ഇത് കേട്ട് സുദർശൻ പറയുകയാണ്, അറിയാം സാർ, പക്ഷേ വീട് വിറ്റതും ആ കാശ് അവിടെ കൊണ്ടുപോയി വെച്ചതും നാട് വിട്ടതും ഒക്കെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. അപ്പോഴൊക്കെ എന്റെ മോളുടെ ചിരിച്ച മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് അവളുടെ ചിലവുകൾക്ക് അത്രയും പണത്തിന്റെ സുരക്ഷിതത്വം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. രവി പറയുന്നു, എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ അത് തിരികെ തരാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി. ആ 15 ലക്ഷം രൂപ ഒരു ചില്ലി കാശ് അതിൽ നിന്നും ഞങ്ങൾ ചിലവാക്കിയിട്ടില്ല. ശ്രീലക്ഷ്മിയുടെ കയ്യിൽ അണ പൈസ കുറയാതിരിപ്പുണ്ട്. നേരിട്ട് കണ്ട സ്ഥലവും സന്ദർഭവും അതിന് യോജിക്കാത്തത് കൊണ്ടാ ഞാനത് ചെയ്യാതിരിക്കുന്നത്. ഈ സമയത്ത് ഡോക്ടറും ശ്രീയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സരോജുവും ശ്രീയും സ്നേഹത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. രവി ടെൻഷനോടുകൂടി നിൽക്കുന്നു. ഡോക്ടർ പറയുന്നു, സാർ, ആദ്യത്തെ സിറ്റിംഗ് പൂർണ്ണമായിട്ടുണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി നിൽക്കുകയാണ് സുദർശനും സരോജവും. ഡോക്ടർ പറയുന്നു, ഇനി അടുത്ത സിറ്റിംഗിന് വിളിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. ശ്രീ സന്തോഷത്തോടുകൂടി അമ്മേനെ വിളിച്ചുകൊണ്ട് സരോജത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. സരോജവും ശ്രീയെ കെട്ടിപ്പിടിക്കുന്നു. ഡോക്ടർ ചോദിക്കുന്നു, അപ്പോ ഇതാണോ ശ്രീലക്ഷ്മിയുടെ പേരൻസ്? സുദർശൻ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, എന്താ മോളെ? എന്താ സാർ? ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് ഫസ്റ്റ് സിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഡോക്ടർ? ഡോക്ടർ രവിയെ നോക്കുന്നു. സുദർശൻ ചോദിക്കുന്നു, എന്താ ആരും ഒന്നും മിണ്ടാത്തത്? രവി പറയുന്നു, ശ്രീലക്ഷ്മി, താൻ എന്താ ശ്രീലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തിനാ താൻ ഇനിയും എല്ലാ അച്ഛനോടും അമ്മയോടും മറച്ചു വെക്കുന്നത്? തുറന്നു പറയൂ. ശ്രീ ടെൻഷനോടുകൂടി രവിയെ നോക്കുന്നു. സുദർശൻ ചോദിക്കുന്നു, മറച്ചു വെക്കാനോ? എന്തു മറച്ചു വെക്കാൻ? എന്താ മോളെ, എന്താ നിനക്ക് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ മാത്രം ഉള്ളത്? ശ്രീ പറയുന്നു, അച്ഛ, അത് സാർ എന്നെ കൊണ്ട് വന്നത്. ഉടനെ രവി പറയുകയാണ്, അത് പിന്നെ ഞാൻ പറയാം ശ്രീലക്ഷ്മിയുടെ അച്ഛ. ഓഫീസിൽ ഒരു സ്റ്റാഫ് ശ്രീലക്ഷ്മിയുടെ ക്ലോസ് ഫ്രണ്ടാ. ആ കുട്ടിക്ക് ഈ
ഈയിടെയായിട്ട് വർക്ക് പ്രഷർ ഒന്നും താങ്ങാനാകാതെ വല്ലാത്ത ഡിപ്രഷൻ. ആ കുട്ടിയുടെ ആശുപത്രിയിലോട്ട് പോകാമെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു നോക്കി. പക്ഷെ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഡോക്ടറിനോട് നേരിട്ട് പറയാനാണ് ശ്രീലക്ഷ്മി എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത് അല്ലേ? നെക്സ്റ്റ് സിറ്റിംഗിൽ ആ കുട്ടിയെ കൂടെ കൂടെ കൊണ്ടുവരണമെന്നല്ലേ ഡോക്ടർ ശ്രീലക്ഷ്മിയോട് പറഞ്ഞത് അല്ലേ? ഡോക്ടർ പറയുന്നു, അതെ അതെ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക്, ഞാൻ കുറച്ച് ബിസിയാണ്. രവി പറയുന്നു, ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ അകത്തേക്ക് പോകുന്നു. തുടർന്ന് സുദർശൻ ചോദിക്കുന്നു, ഇത്രയും ഉണ്ടായിരുന്നുള്ളോ? പിന്നെ എന്തിനാ മോളെ നീ അച്ഛനോട് നുണ പറഞ്ഞത്? പേടിച്ചു പോയല്ലോ ഞാൻ. ശ്രീ പറയുന്നു, അത് ഞങ്ങൾ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത്. അതാ സുദർശൻ ചോദിക്കുന്നു, എന്തിനാ മോളെ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നത്? ഇത് കേട്ട് രവി പറയുന്നു, യാ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ശ്രീലക്ഷ്മിയുടെ അച്ഛാ, ശ്രീലക്ഷ്മിയോട് ഞാൻ പറഞ്ഞതുമാണ്. പക്ഷേ ശ്രീലക്ഷ്മി നെക്സ്റ്റ് സിറ്റിംഗിൽ താൻ ആ കുട്ടിയെ അവരുടെ പേരൻസിനോടൊപ്പം അയച്ചാ മതി കേട്ടോ. ശ്രീ പറയുന്നു, ശരി സാർ. ശ്രീയുടെ കവളിൽ പിടിച്ചോണ്ട് സരോജൻ പറയുന്നു, മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇത്ര നാളും അമ്മ നിന്നെ കാണാൻ വരാത്തത് കൊണ്ട് എന്റെ മോൾ ഒരുപാട് വിഷമിച്ചു അല്ലേ? അമ്മയോട് ക്ഷമിക്ക്. ശ്രീലക്ഷ്മി പറയുന്നു, അമ്മേ എന്താ അമ്മേ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ വന്നല്ലോ, എനിക്കത് മതി. സുദർശൻ പറയുന്നു, സാറ് ഞങ്ങളോട് ദേഷ്യവും പിണക്കവും ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. രവി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഏയ് എന്താ ശ്രീലക്ഷ്മിയുടെ അച്ഛ ഇത്? ഞങ്ങൾക്കാർക്കും ഒരു പിണക്കവുമില്ല ദേഷ്യവുമില്ല. ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. വാ ശ്രീലക്ഷ്മി. ശ്രീ ചോദിക്കുന്നു, എങ്ങോട്ടാ സാർ? രവി പറയുന്നു, നമ്മുടെ വീട്ടിലേക്ക്. ശ്രീ പറയുന്നു, അത് വേണ്ട സാർ, സാറിന് അറിയാവുന്നതല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അവസ്ഥ. ഈ സാഹചര്യത്തില് ഇപ്പോൾ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നാൽ. രവി പറയുന്നു, അതെ അതെ, ഞാൻ അതങ്ങ് മറന്നു. വീട്ടില് മെയിന്റനൻസ് ജോലികളൊക്കെ നടക്കുകയാണ് ശ്രീലക്ഷ്മിയുടെ അച്ഛ. സുദർശൻ പറയുന്നു, അയ്യോ അതൊന്നും സാരമില്ല രവി സാർ, എന്തായാലും വിധി നമ്മളെ വീണ്ടും ഇവിടെ കൂട്ടിമുട്ടിച്ചു. ഇനി എപ്പോ വേണമെങ്കിലും എനിക്കും സരോജത്തിനും മോളെ വന്ന് കാണാമല്ലോ. രവി പറയുന്നു, ഓ ശരി ആയിക്കോട്ടെ. സുദർശൻ പറയുന്നു, മോളുടെ ഫോണിലേക്ക് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അങ്ങോട്ട് എപ്പോ വേണമെങ്കിലും വരാം, ഇനി നിങ്ങൾ ചെല്ല്. രവി പറയുന്നു, ശരി ശ്രീലക്ഷ്മിയുടെ അച്ഛ. ശ്രീലക്ഷ്മി വരൂ. അച്ഛനോടും അമ്മയോടും യാത്ര ചോദിച്ചിട്ട് ശ്രീ രവിയുടെ ഒപ്പം പോകുന്നു. അവര് പോകുന്നത് കണ്ണു നിറഞ്ഞ സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് സരോജവും സുദർശനും. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഒരു ബീച്ചിന്റെ അരികിൽ നിൽക്കുകയാണ് രവിയും ശ്രീയും. ശ്രീ പറയുന്നു, സാർ ഇത് കുറെ നേരമായല്ലോ, എന്തോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. രവി പറയുന്നു, ആളും ആരവോ ഒന്നും ഇല്ലാതെ തന്നോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് തോന്നി ഒറ്റയ്ക്ക്. ഹോസ്പിറ്റലിൽ വെച്ച് കുറെയൊക്കെ ടെൻഷൻ ആയതല്ലേ, മനസ്സൊന്ന് ഫ്രീ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശ്രീ പറയുന്നു, എനിക്ക് മനസ്സിലായി, സാർ കരുതുന്നത് പോലെ എനിക്ക് വിഷമമൊന്നും ഇല്ല സാർ. പിന്നെ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ഒന്ന് ടെൻഷൻ ആയിപ്പോയി. ഏത് സാഹചര്യത്തിലും അഭിനയിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഈ ഇടയായി ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. രവി ചോദിക്കുന്നു, ശ്രീലക്ഷ്മിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇത് കേട്ട് ശ്രീ പറയുകയാണ്, അതെന്താ സാർ അങ്ങനെ ഒരു ചോദ്യം? ഉടനെ രവി സ്നേഹത്തോടുകൂടി ശ്രീയുടെ കവളിൽ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ശ്രീ രവിയുടെ കണ്ണിലേക്ക് നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.